ആദ്യം നമുക്ക് നൂർബിന റഷീദിന്റെ അതെ നൂർബിന റഷീദിലേക്ക് പോകുന്ന എല്ലാവരുടെയും മുഖത്ത് ചിരിയാണ്. ആ ചിരിയുടെ പിന്നിൽ എന്താണ് എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതെ, ആദ്യം നൂർബിന റഷീദിലേക്ക് തന്നെ നമുക്ക് പോകാം. നൂർബിന റഷീദ് ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്രം തിരുത്തിയാണ് മത്സര രംഗത്തേക്ക് വന്നത്. 25 വർഷത്തിന് ശേഷം ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥി, ഒരു വനിതാ സ്ഥാനാർത്ഥി എന്ന ചരിത്രം, ആ ചരിത്രം ഒന്നുകൂടി തിരുത്തി ലീഗിന്റെ ആദ്യ MLA എന്നാക്കുമോ? ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആദ്യം പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും ദൈവത്തിന്റെ അനുഗ്രഹത്തോടുകൂടി നാളെ ആ ചരിത്രം കുറിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാനും എൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ ഇരിക്കുന്നത്. വോട്ടൊക്കെ നന്നായി, പ്രചരണത്തിൽ നന്നായി പ്രവർത്തിച്ചു, വോട്ടൊക്കെ പെട്ടിയിലായി കഴിഞ്ഞു. ഇനിയിപ്പോൾ കൂടുതൽ കണക്കൂട്ടലൊക്കെ കൂട്ടിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നാളെ വരും, നാളെ വോട്ടെണ്ണി തുടങ്ങും. യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അവിടെ അശ്രീ, ഇത് വോട്ടെണ്ണുന്ന അല്ല, വോട്ടെടുപ്പിന്റെ സമയം വരെ നമുക്ക് എന്ത് പ്രതീക്ഷകളും വെക്കാം, പക്ഷെ ഇനിയിപ്പോൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി വേണം സമീപിക്കാൻ. അപ്പോൾ ആ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി സമീപിക്കുമ്പോൾ വിജയം ഉറപ്പിക്കുന്നുണ്ടോ? അല്ല, നമുക്കിപ്പം വിജയം ഉറപ്പിക്കാന്ന് പറയുന്നത് നന്നായി ജോലിയെടുത്തു സ്ഥാനാർത്ഥ്യം ഐക്യ ജനാധിപത്യ മുന്നണിയും വളരെ ആത്മാർത്ഥമായി കഠിനമായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രവർത്തിച്ചു. ബാക്കി ദൈവത്തിന്റെ കയ്യിൽ, ദൈവം നൽകും. കർമ്മം നന്നായാൽ എപ്പോഴും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് നമ്മുടെ കർമ്മവും പ്രാർത്ഥനയും. അത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എല്ലാവരുടെയും അണികൾ, നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരൊക്കെ തന്നെ അവരുടെ കണക്കൂട്ടലുകളിൽ വിജയിക്കുമെന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയിലാണ്. ഇന്ന് പറയാനാകില്ല, ഈ പഠിക്കുന്നത് നെഞ്ചെടുപ്പിന്റേതാണ്. ആ നെഞ്ചെടുപ്പോട് കൊണ്ട് ഒന്നും പറയാനാകില്ല അല്ലെ? എല്ലാം വിട്ടുകൊടുത്തിരിക്കുകയാണ്, ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് നൂർബിന റഷീദ്. തീർച്ചയായും ആദ്യ കാൽനൂറ്റായി അല്ല, ആദ്യമായി ഒരു വനിതാ MLA എന്നത് ചരിത്രം തന്നെയാണ്. കാൽനൂറ്റാണ്ടിന് ശേഷം വന്ന സ്ഥാനാർത്ഥി അവിടെ മുനീർ രണ്ട് തവണ ജയിച്ച മണ്ഡലമായിരുന്നു. സാധാരണ ഈ വനിതകൾക്ക് മണ്ഡലം കൊടുക്കുമെങ്കിലും അത് വിജയ സാധ്യത കുറഞ്ഞ മണ്ഡലമെന്നാണ്. പക്ഷേ കൊടുക്കാൻ വേണ്ടി കൊടുക്കുക, അതെ, കൊടുക്കാൻ വേണ്ടി, ആക്ഷേപം ഒഴിവാക്കാൻ വേണ്ടി. പക്ഷെ ഇവിടെ ജയിച്ച ഒരു സിറ്റിംഗ് സീറ്റാണ് തന്നിരിക്കുന്നത്. അപ്പൊ പാർട്ടി നീതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു അതേ മറുപടി വിജയത്തിലൂടെ നൽകാൻ കഴിയണമെന്ന ഒരു വലിയ ആഗ്രഹം ഉണ്ടാവില്ലേ? തീർച്ചയായും പാർട്ടി ഭാരിച്ച ഉത്തരവാദിത്തമായിരുന്നു വനിതാ ലീഗിന് സീറ്റ് നൽകിയതിലൂടെ. പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്ന ആ ഉത്തരവാദിത്തം നന്നായി പ്രവർത്തിച്ചു, വിജയിക്കുമെന്ന് ശുഭ പ്രതീക്ഷിക്കുന്നു. വിജയിപ്പിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പക്ഷെ മുമ്പും സ്ഥാനാർത്ഥിത്വം കൊടുത്തത് ഇതേ മണ്ഡലത്തിൽ തന്നെയാണ്. ലീഗ് നൽകിയ മുമ്പ് 1996 നൽകിയത് ഇതേ മണ്ഡലം തന്നെയായിരുന്നു. അപ്പോ മുസ്ലിം ലീഗ് നേതൃത്വം കാണിച്ച, പിന്നെ അവര് വനിതാ ലീഗിനെ പരിഗണിച്ചതിൽ ഞങ്ങൾ വനിതാ ലീഗ് ഒന്നടങ്കം നമ്മുടെ പാർട്ടി നേതൃത്വത്തോട് കടപ്പെട്ടിരിക്കുന്നു. ബാക്കിയുള്ള അതിഥികളിലേക്ക് പോകുന്ന ഇനി ആരിലേക്ക് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ബാക്കിയുള്ളവർ ആരും പ്രധാനമല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ വാർത്തയിൽ ഒരുപാട് ഇടം നേടി തിളങ്ങി നിന്ന